ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാച്ചുറൽ കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരുടെയും സുഖം തന്നെയല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണം സ്പെഷ്യൽ പായസം പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമ്മൾ പരിപ്പ് പായസം വെച്ചിട്ടാണ് ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏത് പായസം വെച്ചിട്ടും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഈസിയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ വേറൊരു സ്പെഷ്യൽ പായസം കൂടി, ചുരക്ക പായസമൊക്കെ ഈ ഒരു നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതും പോയി ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ 2 ടേബിൾ സ്പൂൺ ചൈന ഗ്രാസ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കണം. അപ്പോൾ ഇതുപോലത്തെ തരിതരിപ്പോടുള്ള ചൈന ഗ്രാസ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതൊന്ന് ഇളക്കി മാറ്റി വെക്കാം. 1 ടേബിൾ സ്പൂണോളം നെയ്യ്, ബട്ടർ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതാ ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ 1/2 കപ്പ് നമ്മുടെ പായസത്തിനുള്ള പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് കഴുകിയിട്ടുള്ള പരിപ്പാണ്, മേടിക്കുമ്പോൾ തന്നെ കഴുകിയിട്ടുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. എടുക്കുമ്പോൾ കഴുകാത്തതാണ് വെച്ചെങ്കിൽ മുന്നേ തന്നെ കഴുകി ഒന്ന് വാരാൻ വെക്കുക. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഇതിന് കുറച്ച് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഈ ഒരു ഇതിട്ട് കൊടുക്കുന്നത് നമുക്ക് പായസത്തിൽ പലതരം കളറിലാക്കിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പായസം കഴിക്കുമ്പോൾ ചിലതൊരു ബ്രൗൺ കളറിലുള്ള പരിപ്പും അങ്ങനെ ആയി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ല ഒരു കളറും കിട്ടും നമ്മുടെ പായസത്തിന്. നമ്മൾ ആദ്യം കുറച്ച് ഇതുപോലെ വറുത്തിട്ട് പിന്നെ ഒരു പകുതി ആവുമ്പോൾ നമുക്ക് മറ്റേ ബാക്കിയുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യിലോ ബട്ടറിലോ ഒക്കെ വറുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. ഏത് പായസം വെച്ചിട്ടും നമുക്ക് ഇതുപോലെ പുഡിങ് ഉണ്ടാക്കും. ഇപ്പോൾ സാധാരണ എല്ലാവർക്കും പുഡിങ്ങാണല്ലോ നല്ല ഇഷ്ടമല്ലേ. നമുക്ക് എന്തായാലും ഓണത്തിന് പായസം ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ പുഡിങ് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാവുന്നതാണ്, നല്ല ടേസ്റ്റാണ്. നമുക്ക് പാലട വെച്ചിട്ടൊക്കെ അപാരം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പാലട ഒക്കെ വെച്ചിട്ട് ഇതുപോലെ പായസം അതുപോലെ തന്നെ കുറച്ച് പുഡിങ്ങും ഉണ്ടാക്കിയാൽ നല്ലതല്ലേ, ഒരു വെറൈറ്റിയും ആയിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഇതിലോട്ടുള്ള ശർക്കര ഒക്കെ ഒഴുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മധുരമൊക്കെ ആവശ്യത്തിനനുസരിച്ച്, നമുക്ക് ഓരോരുത്തർക്കും പായസത്തിന് പല മധുരമാണ് ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ വീട്ടിലൊക്കെ മധുരം, ഇപ്പോൾ എന്തായാലും പുഡിങ്ങും സ്വീറ്റൊക്കെ ആവുമ്പോൾ അത്യാവശ്യം മധുരം വേണം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ മധുരം പറ്റാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇടയ്ക്കൊക്കെയാണ് തേങ്ങാപ്പാലൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. പാൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ പരിപ്പ് പായസം ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ പായസം ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ഇതുപോലെ വറുത്തിട്ട് കുറച്ച് പാലൊഴിച്ചിട്ട് കുക്കറിലിട്ട് അടിച്ചിട്ട് അങ്ങനെ കുറുക്കിയെടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ശർക്കരയും ചേർത്ത് അങ്ങനെ ബാക്കി കട്ടിക്കനുസരിച്ച് പാലും ചേർത്ത് കൊടുത്താൽ വളരെ ഈസിയാണ് നമുക്ക് ഇതുപോലെ പാലിൽ വെച്ചിട്ട് പരിപ്പ് പായസം ഉണ്ടാക്കാൻ. ഇപ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് അങ്ങനെ നേരം കളയും വേണ്ട, എന്നാൽ ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു പരിപ്പ് കളറൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ പതപതെ പോലെ തോന്നുന്നത് നമ്മുടെ ഈ ബട്ടർ ഇട്ടോ ഇതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ അൺസാൾട്ടഡ് ബട്ടർ എടുത്താൽ മതി. ലൈറ്റ് കളറായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പരിപ്പാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്, അതിൻ്റെ അളവാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഇതൊന്ന് ചെറുതായി ഒന്ന് കളറ് മാറുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഉപ്പായിട്ടുണ്ട് കൊണ്ട, ചിലത് ഒരു ബ്രൗൺ കളറിലായിട്ടും മറ്റേത് വേറൊരു കളറിലുമായിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിലായിട്ടുണ്ട് കേട്ടോ. അടുപ്പിൽ നിന്ന് മാറ്റാം. കുക്കർ വെച്ച് കൊടുത്തു. ഇതിലോട്ട് നമുക്ക് ഈ പരിപ്പ് ആണ് ചേർത്ത് കൊടുക്കാം. 3 കപ്പ് പാലെടുത്തിട്ടുണ്ടായിരുന്നു, അതിതാ ഈ ഒരു കപ്പിലോട്ട്, ഈ ഒരു കുക്കറിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒന്നും ഒഴിച്ചു കൊടുക്കണില്ല. ഒരു 3 കപ്പ് എടുത്തതിലൊരു 1.5 കപ്പോളം നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് 2-3 വിസിൽ ഒന്ന് അടിച്ചെടുക്കണം. ഈ പരിപ്പൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ 2-3 വിസിൽ മതി, അത് തന്നെ വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ വറക്കൊക്കെ ചെയ്ത പരിപ്പാണല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു രീതിക്കൊന്ന് ചെയ്യാം. പല കുക്കറിനും പല രീതിയിലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ കപ്പിൽ നമ്മൾ ഉരുക്കാൻ വെച്ച ചൈന ഗ്രാസ് ഒന്ന് ഈ അടുപ്പിൽ വെച്ച് ഒന്ന് മെൽട്ടാക്കി എടുക്കുകയാണ്. ഇപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിച്ചു പിടിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിൽ തന്നെ ഇട്ട് വെച്ചിട്ടുള്ളത്.
വേറെ പാത്രത്തിൽ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. രണ്ട് വിസിൽ നമ്മളെ പരിപ്പ് ആയിട്ടുണ്ട്, ഒന്നും കൂടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസൊക്കെ അതാ സമയം നല്ല മെൽട്ടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ പരിപ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ ഒരു പാനിലോട്ട് തന്നെ നമ്മൾ ഈ വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതാ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. ചിലതിങ്ങനെ ഒന്നിങ്ങനെ ഇതായിട്ടും ഉടഞ്ഞു പോവാതെയും അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതാ നമുക്ക് പരിപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. ഇപ്പം നമ്മൾ പരിപ്പെല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലോട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഞാനിപ്പോൾ ഇതാ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഉരുക്കി വെച്ച ശർക്കരയാണ്, അരിച്ചെടുത്തതാണ്. ഇപ്പം നമുക്ക് ഇത് കുറേശ്ശെയായിട്ട് മധുരം നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കൂടുതലാണ് ചെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കണ്ട, കുറവാണ് ചെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം മധുരം, നമ്മുടെ പായസമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം മധുരം വേണം. എന്നാലും കൂടിയാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ചും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ആ ഒരു പരിപ്പൊക്കെ ഈ ശർക്കരയിൽ കിടന്ന് ഒന്ന് ഉരുകി വരട്ടെ, ഒന്ന് പിടിച്ച് വരട്ടെ. ഒന്ന് കട്ടിയായി വരുമ്പോൾ നമുക്ക് പാൽ, ബാക്കി വെച്ച പാലും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ പുറമെ നമ്മൾ ഏലക്കായ പൊടി, സാധാരണ നമ്മൾ പായസത്തേക്ക് എന്തൊക്കെ ചേർക്കാറുണ്ട് അതൊക്കെ നമുക്ക് ഇതിലോട്ടും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ അണ്ടിമുന്തിരി വേണമെങ്കിൽ ഗാർണിഷായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് ഇപ്പോൾ നമ്മൾ പരിപ്പ് വറുക്കുമ്പോൾ അതൊന്ന് ആദ്യം വറുത്തതിന് ശേഷം പരിപ്പ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ അപ്പോൾ ഇവിടെ പിസ്താച്ചു ഇത് ഒന്ന് ക്രഷാക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ പായസത്തിൻ്റെ ആ ഒരു ഇത് കിട്ടണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലോട്ടൊരു നുള്ളുപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പായസത്തിൽ നമ്മളൊരു നുള്ളുപ്പ് ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം നമ്മൾ ഈ ശർക്കരയ്ക്ക് ഒരു ഇത്തിരി രസം ഉള്ളത് കൊണ്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ ഒരു നുള്ളി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. മധുരമൊക്കെ പാകത്തിനാന്ന് നോക്കട്ടെ. കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം, കാരണം നമ്മളിന്ന് പാലും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ വേണ്ടി വരും. അതായത് നമ്മൾ ബാക്കി വെച്ച പാല് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ 3 കപ്പ് പാലാണ് ഇപ്പോൾ ഇതിലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേശ്ശെയായിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു പായസത്തിൻ്റെ കട്ടിക്ക് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ നമുക്ക് ഇതിലോട്ട് നമ്മുടെ ചൈന ഗ്രാസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരുപാട് കണ്ട് കട്ടി കുറഞ്ഞു പോകണ്ട. നമ്മൾ ആ ഒരു 3 കപ്പ് പാലും ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടാ നമുക്ക് ഈ ഒരു ഇതൊന്ന് നന്നായി ഒന്ന് ഇതായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ചൈന ഗ്രാസും പൊടികളൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഏലക്കായ് പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു നുള്ള ചുക്ക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ഏലക്കായ് പൊടി, ഇത് വെറും ഏലക്കായ് പൊടിച്ചതാണ്, പഞ്ചസാര ഇട്ടിട്ട് നല്ല പൊടിച്ചത്. അതുകൊണ്ട് ഇതാ ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ് പൊടി, ഒരു നുള്ള ചുക്ക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇറക്കാനാവുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി, അതല്ലെങ്കിൽ ആ ഒരു സ്മെല്ല് ഇതിനാണ്ട് നഷ്ടപ്പെടും. ഇനി നമുക്ക് ഫൈനലായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഈ ഏലക്കായുടെ പൊടിയൊക്കെ ഒന്ന് നന്നായി അങ്ങോട്ട് മിക്സാക്കി കൊടുക്കുക. നമുക്ക് നമ്മുടെ ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പം ഈ സമയം നമുക്ക് മധുരമൊക്കെ കുറവുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ കട്ടിയൊക്കെ കുറവാണ് അതല്ലെങ്കിൽ കൂടുതലാണ് ഒക്കെ അതിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു രീതിയിൽ സാധാ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇട്ടാക്കിയിട്ടുള്ളത്. അത്യാവശ്യം ഇതാണ് നമ്മുടെ നല്ല അടിപൊളി പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഈസി ആയിട്ടുള്ള ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മുടെ പായസം.
ഇപ്പോൾ തേങ്ങാപ്പാലൊന്നും നമ്മളിതിൽ ചേർക്കാതെ സാധാ പാലിട്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത് ഇതുണ്ടാക്കി എടുത്തിട്ടുള്ളത്. നല്ല ഈസിയാണ്, അതുപോലെ തന്നെ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ എപ്പോഴൊന്നും തേങ്ങാപ്പാലിട്ടിട്ടൊന്നും ഉണ്ടാക്കാറില്ല, പെട്ടെന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിൽ തന്നെ ഇട്ട് ഉണ്ടാക്കാറ്. ഇപ്പം ഇതാ നമ്മൾ നമ്മുടെ ഉരുക്കി വെച്ച ചൈന ഗ്രാസ് ഫുള്ളായിട്ട് ഇതിലോട്ട് പെട്ടെന്ന് നമ്മൾ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നല്ല പെട്ടെന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് സെറ്റാക്കാൻ നോക്കാം. ട്രേയിലോട്ട് മാറ്റാം. ഞാൻ ഈ ഒരു ട്രേയിലോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പാകത്തിനുള്ള ഇതൊക്കെ ആയിട്ട് തന്നെയാണ് ഇപ്പോൾ ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ഇതിലോട്ട് നമ്മുടെ ട്രേയിലോട്ട് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. പിരിഞ്ഞു പോയിട്ടോ അങ്ങനൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നന്നായി പാകത്തിനായതിന് ശേഷം ഫ്ലെയിമൊക്കെ ഓഫാക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ ശർക്കരയാണ് ചിലപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഇതായി പോവും, പിരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. ഇനി ഇതൊന്ന് ഇതായതിന് ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രം ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതാ പിസ്താച്ചോ എടുത്ത് വെച്ചിട്ടുള്ളത്, അതുപോലെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഒന്നിങ്ങനെ ഒന്ന് വിടും, ഇതായി വരുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ അതിൻ്റെ അടിയിലോട്ട് പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ മുകളിലോട്ട് ഇതാ പിസ്താച്ചോ ഇട്ട് കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് തണുത്ത് ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് വിട്ടതിന് ശേഷമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പുഡിങ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാം. അതാണ് പുഡിങ് ആകുമ്പോൾ ടേസ്റ്റ്. ഞാനിതാ ഒന്ന് ഫ്ലിമൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പായസം പുഡിങ് റെഡി. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള ഓണം സ്പെഷ്യൽ പായസം പുഡിങ്. ഏത് പായസം വെച്ചിട്ടും നമുക്ക് ഇതുപോലെ ചെയ്താവുന്നതാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ഓണത്തിന് സ്പെഷ്യൽ പായസം പുഡിങ് ആണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത നല്ലൊരു കിടക്കാച്ച വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.